നമസ്കാരം സാർ. നമസ്കാരം സാറെ. വയനാട്ടിൽ കോൺഗ്രസും CPM കൂടി ഒരു ഹർത്താൽ നടത്തിയിരിക്കുകയാണ്. കേന്ദ്രം പണം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹർത്താലിന് ആവശ്യമുണ്ട്? ഉണ്ടോ? ഹർത്താൽ ഇന്നലെ അവര് നടത്തിയല്ലോ. ഇന്ന് പത്തൊമ്പത് ഇന്ന്. അപ്പോ ഈ വയനാടിന്റെ ഈ ഒരു പ്രശ്നം, അതായത് വയനാട് ദുരന്തവും കേന്ദ്ര സഹായവും അതുപോലെ നമ്മുടെ കേരളത്തിലെ ജീവനക്കാരിന്ന് നിർബന്ധ പിരിവും അവർക്ക് കൃത്യമായി സഹായങ്ങൾ നൽകാത്തതും, ഇങ്ങനെ കുറേയധികം വിഷയങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ട് ഈ ദുരന്ത ബാധിതരെ സഹായിക്കാനായിട്ട് ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. അത് പിന്നെ വേണ്ട വിധത്തിൽ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പ്രതിപക്ഷവും ശ്രമിച്ചില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പര സഹായ സംഘമായിട്ട് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിനെ വിട്ടികളാക്കാൻ വേണ്ടിയിട്ടും ദുരിതബാധിതരെ കളിയാക്കാൻ വേണ്ടിയിട്ടും ആണ് ഈ ഹർത്താൽ നടത്തിയത്. ഒരു ഹർത്താൽ നടത്തിയത് കൊണ്ട് അവിടെ ദുരിതബാധിത പ്രശ്നങ്ങൾ മാറും. ഇവരെന്തിനും ഏതിനും സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത് മുതൽ, ഹമാസ് പോരാളികളെ ബോംബിട്ട് കൊന്നത് മുതൽ സർവ്വതിനും ഹർത്താലും ബന്ധം നടത്തും. അത് കേവലം ഒരു പ്രകടനമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം, ഒരു പ്രതിഷേധമായിട്ട്. പക്ഷേ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു ജില്ലയിൽ വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ കുറേയധികം ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു പ്രദേശം മൊത്തം ഒലിച്ചുപോയ ഒരു ദുരന്തം, ആ ദുരന്തത്തിൽ കൈമയും മറന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഒരുമിച്ച് ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് അവർക്ക് സഹായം എത്തിക്കുന്നതിന് പകരം ഇമ്മാതിരിയുള്ള ഗിമ്മിക്കുകൾ അല്ലെങ്കിൽ തറവേരകൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്വത്തിന് കേരളത്തിലെ പൊതുസമൂഹം വലിയ താമസമില്ലാന്ന് പറഞ്ഞു. ഇന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങൾ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു, വയനാട്ടിലെ മുഴുവൻ സ്ഥലങ്ങൾ ഒലിച്ചു പോയപ്പോൾ എന്തുകൊണ്ട് കേന്ദ്രം സഹായിച്ചില്ല? അപ്പോൾ മുരളീധരന്റെ മറുപടി ഞാൻ, ഒരു പഞ്ചായത്തിലെ 3 വാർഡ് മാത്രമേ പോയിട്ടുള്ളൂ, ഒരു മുഴുവൻ സ്ഥലം പോയിട്ടില്ല. അപ്പൊ ഈ മറുപടി ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടാണ്? ഇത്രയും ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്ന അവിടെ. അല്ല, മുരളീധരൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കാരണം ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ ദേശീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ആ വാർത്ത ചിലപ്പോൾ ഒരു പക്ഷേ വളച്ചൊടിച്ചതാവാം. മുരളീധരൻ്റെ ഈ പ്രസ്താവന ഞാനും കണ്ടിരുന്നു. അവിടെ ഇങ്ങനെ ഒരു 2-3 വാർഡിലേ സംഭവിച്ചുള്ളൂ എന്ന് ലഘുവായി അദ്ദേഹം പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു അഭിപ്രായപ്പെടുത്തമാണ്. ഈ മനുഷ്യത്വമുള്ളവർക്കൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. മുരളീധരനെ പോലെ ഈ പിന്നെ ദീർഘകാലവും കേന്ദ്രമന്ത്രി ആയിരിക്കുകയും ഈ വയനാട് ദുരന്ത പ്രധാനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെ അക്കമ്പനിയും ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പരാമർശം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ ഇത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ചിലപ്പോൾ ചില തൽപര കക്ഷികൾ ചില മാധ്യമങ്ങൾ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ വരുന്നത്. പക്ഷേ മുരളീധരൻ വേറെ ചില കാര്യങ്ങൾ അതിന് സൂചിപ്പിച്ചിട്ടുണ്ട്. പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ കേന്ദ്ര സർക്കാർ ഒരു സഹായവും കേരളത്തിന് നൽകിയില്ല, പിന്നെ അവർക്ക് വീട് പണിത് കൊടുത്തില്ല എന്നൊക്കെയുള്ള പിന്നെ ചില ആക്ഷേപങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചതിനെ അദ്ദേഹം കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ദുരന്തത്തിൻ്റെ വിലയിരുത്തലാണ്, എത്രത്തോളം ആഴത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അതിനെ കുറിച്ച് പഠനം നടത്തി പിന്നെ എത്ര രൂപ വേണ്ടി വരും എന്ന ഡീറ്റെയിലായി നമ്മളൊരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. പ്രാഥമികമായി ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇടയ്ക്ക് അങ്ങനെ ഒരു വിവാദം വന്നിരുന്നു, അതായത് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൃത്യമായി സംസ്ഥാനം കൊടുത്തില്ല എന്നുള്ളത്. കേന്ദ്രത്തിന് കൃത്യമായി റിപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് അവർ ധനസഹായം കൊടുക്കാത്തത്. കാര്യം കേരളം എന്നത് ഇന്ത്യയിലെ ഒരു രാജ്യം, ഒരു സംസ്ഥാനം മാത്രമാണ്. ഇതുപോലെ പല സംസ്ഥാനങ്ങളുണ്ട്, എല്ലാവർക്കും കേന്ദ്രം സഹായിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ചില വ്യവസ്ഥകളുടെയും ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ. ഇവർ ഏറെക്കാലം ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം. പലതവണ ഇവിടെ പ്രതിപക്ഷ വിഡി സതീശനും മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ഒക്കെ പുട്ടിനെ പീരയിടുന്നത് പോലെ
ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പിന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത്. അത് തന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പൊള്ളത്തരമാണ് കോൺഗ്രസിന്റെ. അത് മുരളീധരൻ പറഞ്ഞു പി ഡി എന്ന് റിപ്പോർട്ട് കൊടുത്തല്ലെന്ന് പ്രഖ്യാപിച്ചു, റിപ്പോർട്ട് ഇതിന് കൊടുത്തില്ല എന്ന് പറയുന്നത്. അതെ, ഇപ്പോ ഉദാഹരണത്തിന് 2005 മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്താണ് ഈ ദേശീയ ദുരന്തം എന്നൊരു സംവിധാനം അവർ ഒഴിവാക്കുന്നത് കേന്ദ്ര സർക്കാർ. കാര്യം ഏതെങ്കിലും സംസ്ഥാനം വരുന്നുണ്ടാകാൻ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ സർക്കാരാണ് 2005. ഇതറിയാത്ത ആളല്ല വിനീത് ചോദിച്ചു, ഇതറിയാത്ത ആളല്ല ഗോവിന്ദനും പിണറായി വിജയനും. അപ്പോൾ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ ദുരന്തത്തിന് പറയും മഹാരാഷ്ട്രയെ കൂടുതൽ കൊടുത്തു അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിന് കൂടുതൽ കൊടുത്തു എന്നൊക്കെ ഈ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്രം കേരളത്തിന് എതിരാണ്, അതിന് ഇവിടുത്തെ ബി ജെ പി പാർട്ടിക്കാരാണ് ഏറ്റവും വലിയ പ്രതിബന്ധം, മനുഷ്യത്വം ഇല്ലാത്ത വിധത്തിലുള്ള കള്ളപ്രചരണം ദീർഘകാലം ഈ രണ്ട് പാർട്ടികളും ചേർന്ന് നടത്തി. അപ്പോൾ പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണുന്നത് എന്താ, ഈ പിന്നെ മുഖ്യമന്ത്രി തന്നെ സംഭവിച്ചു ഇങ്ങനൊരു ദേശീയ ദുരന്ത സംവിധാനം ഇല്ല, മറുപടി കൃത്യമായി കേന്ദ്രം കൊടുത്തു. കാരണം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി കേന്ദ്ര സർക്കാരിന്റെ 2005 കോൺഗ്രസ് നിർത്തലാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് കേരളത്തിന് മാത്രമായിട്ട് ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുക? അത് സാധ്യമല്ല. അപ്പൊ ആ സത്യം പരമാവധി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ശേഷം അവർ അംഗീകരിച്ചു. എപ്പോഴും പാർട്ടി അങ്ങനെയാണല്ലോ, ആദ്യം കുറെ കാലം കള്ളം പറയും, ആ കള്ളം കൊണ്ടുനടക്കും, കുറെ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇല്ല ഇതാണ് ശരി എന്ന് പറയും. അപ്പൊ ഇതവരുടെ സ്ഥിരമായ ഒരു രീതിയാണ്. അപ്പൊ ഈ ദേശീയ ദുരന്തത്തിൽ എങ്ങനെയാണോ കള്ളം പ്രചരിപ്പിച്ചത് അതുപോലെയാണ് ഇപ്പോ നേരത്തെ പറഞ്ഞ കണക്കിൽ, മുരളീധരൻ പറഞ്ഞു എന്ന് പറയുന്ന കണക്കിലും പിന്നെ കേന്ദ്രം കൊടുക്കാത്തതിലുള്ള കള്ളങ്ങളിലാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ ഈ ദുരന്തം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്തു, സ്പോട്ട് വിസിറ്റ് ചെയ്തു. അവിടെ വന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഏറെ ദൂരം നടന്ന് സഞ്ചരിച്ചു, പിണറായിക്ക് പോലും അദ്ദേഹത്തെ അക്കമ്പനി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അപ്പൊ വളരെ വിശദമായി അവിടെ പിന്നെ അദ്ദേഹം കാണുകയും മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യുകയും നിങ്ങളൊരു കാര്യം ചെയ്ത് വിശദമായ റിപ്പോർട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കി അയക്കൂ, പരമാവധി ഞങ്ങൾ സഹായം ചെയ്യാം, കേരളത്തിനോടൊപ്പമാണ് കേന്ദ്രം എന്ന് അന്ന് പറഞ്ഞിരുന്നു. 3 മാസമായി പ്രധാനമന്ത്രി പറഞ്ഞു പോയിട്ട്, 3 മാസമായി സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിലും പ്രധാനമന്ത്രി തണ്ട് വന്ന് തണ്ട സ്ഥലമാണ് വയനാട്. അപ്പൊ കുറച്ച് ഇവരെ റിപ്പോർട്ട് കൊടുത്തതിന് മുമ്പ് കുറച്ചൊരു പണം കൊടുത്താലോ, കൊടുത്തല്ലോ എസ് ഡി ആർ എഫിൽ കൊടുത്തല്ലോ, എസ് ഡി ആർ എഫിലേക്ക് 145 കോടി കൊടുത്തല്ലോ. ഈ കൊടുത്തത് കൂടാതെ നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ വിഹിതമായി പിടിച്ച തുകയുണ്ട്, അതുകൂടാതെ പൊതുജനങ്ങൾ പിന്നെ വളരെ നിർലോഭമായി സഹായിച്ച തുകയുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് 658.58 രൂപ ഇപ്പോ സി എം ഡി ആർ എഫിന്റെ ഫണ്ടിലുണ്ട്. അതിൽ നിന്ന് 1 രൂപ നോക്കിക്കോണം എത്ര ക്രൂരമായിട്ടാണ് പിണറായി വയനാട് ദുരന്തബാധിതരോട് പെരുമാറുന്നത്. അതായത് 1 രൂപ അവിടെ ചെലവാക്കിയിട്ടില്ല. അപ്പോ ഈ ദുരന്തത്തിൽ മരിച്ചവരാണ് ഒരു കണക്കിന് ഭാഗ്യവാന്മാർ. കാര്യം അവർക്ക് ഈ പറഞ്ഞാൽ ഇയാളുടെ എച്ച് കണക്കും കേട്ട് ഇയാളുടെ കയ്യിൽ പിന്നാലെ എരന്ന് നടക്കേണ്ട ആവശ്യം ഉണ്ടായില്ലല്ലോ. അവര് പാവങ്ങൾ പിന്നെ മരിച്ചുപോയി, മണ്ണിന്റെ അടിയിലായിപ്പോയി. അവരുടെ ഉറ്റവർ, അവർക്ക് വേണ്ടപ്പെട്ടവർ, ബന്ധുക്കൾ, അവരാണ് നീ പറഞ്ഞതുപോലെ വേദനിക്കുന്നത്. പലരും നമ്മൾ ഇടയ്ക്ക് പിന്നെ അവിടെ പിന്നെ റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ്. കാരണം പലരും പറയുന്നുണ്ട് ഇതിനേക്കാളും അവരോടൊപ്പം മണ്ണിൻ്റെ അടി പോകുന്നവർ നല്ലത്, ഈ സർക്കാർ ഒരു തരത്തിലും ഞങ്ങളെ ഒരു തരത്തിലും സഹായിക്കുന്നില്ല. ഇപ്പൊ പറയുന്ന പുനരധിവാസത്തെ കുറിച്ചിട്ടാണ് പിന്നെ പാർട്ടി പറയുന്നത്. പുനരധിവാസം പോട്ടെ, അവരുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ അവരുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാവുന്ന ഞാൻ തുക 10,000 വെച്ച് കൊടുക്കാൻ എല്ലാവരും കിട്ടിയിട്ടില്ല. അപ്പൊ ആശുപത്രി പോയി കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് കേന്ദ്രം കൊടുത്താലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, എന്തോ കേന്ദ്രം കൊടുത്താലല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ. അല്ല, കേന്ദ്രം കൊടുക്കുന്നത് 2-ാമത്തെ കാര്യം, കേന്ദ്രത്തിന്റെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ കിട്ടിയ പൈസ എന്താ ഉപയോഗിക്കാത്തത്? അപ്പൊ ഈ പൈസ പുട്ടടിച്ചോ? ഈ 658 കോടി രൂപ അവിടെ പോയി, മുഖ്യമന്ത്രിയും കൂട്ടുകാരും കൂടെ പുട്ടടിച്ചോ? അതെന്താ ഇയാള് വാർന്ന് പറയാഞ്ഞ്? പ്രതിപക്ഷം ചോദിക്കാം, സതീശൻ ചോദിക്കാം, അപ്പൊ സതീശന് കൂട്ടുവെച്ചോണ്ടോ, ഇത് പങ്ക് കിട്ടിയിട്ടുണ്ടോ സതീശന്? അപ്പൊ അത് ചർച്ച ചെയ്യേണ്ടതില്ലേ? അതല്ലേ പൊതുസമൂഹം ചർച്ച ചെയ്യാം. ഇവിടെ ഒരാൾ തരാന്ന് പറഞ്ഞ പൈസ ഓക്കെ, തരാൻ താമസിക്കും, പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് കാശ് നീന്താ എടുക്കാഞ്ഞ് എന്നൊരു ന്യായമായ ചോദ്യമില്ലേ? ആ ചോദ്യത്തിന് ആരാ ഉത്തരം പറയുക? അപ്പൊ 658 കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ട് പറയാണ് ഞങ്ങൾക്ക് കൂടുതൽ പൈസ നിങ്ങൾ തരണം, കിട്ടിയ പൈസ വിനിയോഗിച്ചിട്ട് ചോദിച്ചാലും അന്തസ്സുണ്ട്, ഇതും ഇല്ല. ഇനി കേന്ദ്ര സഹായം അവരായിട്ട് സൂചിപ്പിച്ചല്ലോ, അതിന്റെ മെത്തേഡ്സ് പറയാം. ഇപ്പോ ഈ ദുരന്തമൊന്നും അല്ലാതെ വലിയ മഴയിൽ ഒരാളിന്റെ വീട് ഇടിഞ്ഞു വീണെന്നിരിക്കട്ടെ, നഷ്ടപ്പെട്ടു, അവര് പിന്നെ ഗതിയില്ല, പിന്നെ ജീവിക്കാൻ മാർഗമില്ല, സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, പരാതിപ്പെടും. ഇങ്ങനെയാണ് മഴത്തിന്റെ വീട് പൊളിഞ്ഞു പോയി. അപ്പൊ ഇത് അന്വേഷിക്കാൻ വരും. ആരാ വരുന്നത്? വില്ലേജ് ഓഫീസർ.
ആണല്ലോ. വില്ലയ ബസർ വന്നിട്ട് ഈ പിന്നെ വീട് പൊളിഞ്ഞു വീണത്, വീടിന് എത്ര മാസം മൊത്തം പോയോ, എത്ര ശതമാനമാണ് പൊളിഞ്ഞത് എന്നൊക്കെ പുള്ളിന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് RDIക്കോ താലൂക്കിനോ അദ്ദേഹം കൈമാറും അല്ലേ. അങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ്. കൈമാറിയതിന് ശേഷം എത്ര രൂപ ഇദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റും എന്ന് ഈ റിപ്പോർട്ട് കിട്ടി പഠിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് ആലോചിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന് മറുപടി. ആ തുകയായിരിക്കും കിട്ടുന്നത്. അല്ലാതെ വീട് പൊളിഞ്ഞു വിടാൻ ഉടൻ തന്നെ വില നിനക്ക് ഞാൻ നാളെ 2 ലക്ഷം തരാം എന്ന് പറയാൻ പറ്റുമായിരിക്കില്ല. ഇത് ഗവൺമെന്റാണ്, സർക്കാരിന് ചില നയങ്ങളും പരിപാടികളും രീതികളും ഒക്കെ ഉണ്ട്. അതിന് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കണം. എന്താ ഇവിടെ താമസം? നേരത്തെ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് കൊടുത്തു അവര്, അത് വഴിയിൽ ഒരു കള്ള കണക്കം വെച്ചുകൊണ്ട് 70,000 രൂപ ബോഡി മറവ് ചെയ്യാൻ. കേരള സർക്കാർ കാണിച്ചു ചെറ്റത്തനമാണ്. ഒരു ബോഡി മറവ് ചെയ്യാൻ 70,000 രൂപ എത്ര? അവിടെ ബോഡി മറവ് ചെയ്ത് തരാം സേവാഭരതിക്കാരും മറ്റു ചില സ്വകാര്യ പിന്നെ എന്താണ് ഈ സന്നദ്ധ സംഘടനകളും. നയാ പൈസ നമുക്കറിയാം, സേവാഭാരതി എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ അവർ പൈസ വാങ്ങാറില്ല, അവർ സേവനമായിട്ട് ചെയ്യുന്ന 70,000 രൂപ ഒരു ബോഡി മറവ് ചെയ്യുന്നതിന് ചെലവായി എന്ന് പറഞ്ഞ് കാണിച്ച് സർവ ഗോതന്ത്രങ്ങളും കാണിച്ച് വലിയൊരു ഒരു എന്താണ് അതിഭീകരമായ ഒരു സംഖ്യ പെരുപ്പിച്ച് കാട്ടി കേന്ദ്രത്തിന് കൊടുത്തു. ഇത് പിന്നെ തൊണ്ടട വിഴങ്ങാൻ മൊണ്ണന്മാരാണോ കേന്ദ്രത്തിൽ ഇരിക്കുന്നത്? അപ്പൊ പിണറായി കരുതി വെച്ചാൽ ഇയാളെ പോലെ കിഴങ്ങന്മാരാണെന്നാണ് അവിടെ? ഒരിക്കലുമല്ല. അവിടെ വലിയൊരു ഉദ്യോഗസ്ഥ സംഘം ഉണ്ട്, അവരത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് അടുത്തൊരു ലെയറിലേക്ക് പോകും. അത് കഴിഞ്ഞാണ് പ്രൈം മിനിസ്റ്ററിന്റെ പേര് PMOയിലേക്ക് വരിക. PMOയിലേക്ക് വരുമ്പോൾ അവർ വിശദമായിട്ട് പരിശോധിക്കും എന്താണ് ആവശ്യം എന്നുള്ളത്, എന്നിട്ടായിരിക്കും അനുവദിക്കുക. അല്ലാതെ എനിക്ക് കിട്ടിയില്ലേ വല്ലതും തായോ വല്ലതും തായോ നിലവിളിച്ചാലും കൊടുക്കൂ. ഇത് കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം കുത്തിപ്പൊക്കിയ ഒരു വിഷയമാണ് ഈ കേന്ദ്രത്തിന്റെ ധനസഹായം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പോ ഈ റിപ്പോർട്ട് കൊടുക്കാത്തത് എന്തിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? ഇപ്പോൾ അവിടെ ഈ ദുരന്തത്തിൽ നിന്നും അതിജീവിക്കപ്പെട്ടവരുടെ പുനരധിവാസം, അതാണ് മെയിൻ വിഷയം. നിലവിൽ അവർ പിന്നെ പല കേന്ദ്രങ്ങളിൽ കിടക്കുകയാണ്. ഇവർക്ക് വീട് വാടകയ്ക്കെടുത്ത് കൊടുത്ത് അവരെ അങ്ങോട്ട് മാറ്റാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു, ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഒരു ക്യാമ്പുകളിലാണ്. ആ ക്യാമ്പുകളുടെ അവസ്ഥ വളരെ അതിദയനീയമാണ്. പല മാധ്യമം എന്നുവെച്ചാൽ ഇവിടുത്തെ മറ്റേ പിണറായിക്ക് താങ്ങി കൊടുക്കുന്ന മാധ്യമങ്ങളല്ല, അല്ലാതെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അവിടുത്തെ ദുരവസ്ഥ പലതവണ ചൂണ്ടിക്കാണിച്ചാണ് ഈ ക്യാമ്പുകളിൽ. എന്തുകൊണ്ടാണ് ഈ 648 കോടി രൂപ ഉപയോഗിച്ച് ഇവർക്ക് വാടക വീട് അറിയിച്ചു കൊടുത്തത്? ചെയ്തില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞ വലിയൊരു ടൗൺഷിപ്പ് അവിടെ ഉണ്ടാക്കുമെന്നാണ് ഡ്രൈവർ പറയുന്നത്. ആ ടൗൺഷിപ്പ് കിട്ടി ഇവരെ പുനരുദ്ധരിക്കും സാർ, പിന്നെ എന്താണ് പൈസ വേണം. ഞാൻ ഒരു വലിയൊരു എന്താണ് ഫ്ലാറ്റ് കെട്ടാൻ പോകണം, എനിക്ക് കടം തരണമെന്ന് പറഞ്ഞാൽ ബാങ്ക് കടം കൊടുക്കും. ബാങ്ക് ചോദിക്കുന്നത് എന്താ, എൻ്റെ ലാൻഡ് ഡീറ്റെയിൽസ് ഉണ്ടോ, എന്തൊക്കെയാണ് നിന്റെ പ്ലാന്, ഇങ്ങനെ പലതും ചോദിക്കില്ലേ? അത് ചോദിച്ചിട്ടേ കാശ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് എന്താ, കൃത്യമായിട്ട് ഒരു പ്ലാന് എവിടെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ആ ഭൂമിക്ക് ഈ പറഞ്ഞതുപോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അതായത് പിന്നെ എന്താണ് സോഫ്റ്റ് ലാൻഡിലല്ലോ എന്ന് തെളിയിക്കുന്ന രേഖകൾ, വില്ലേജിൻ്റെ രേഖകൾ അതിനകത്തുണ്ടാവണം. ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാവണം. എങ്ങനെയാണ് ഓരോ കുടുംബത്തെ അധിവസിപ്പിക്കുന്നത്, അതിൻ്റെ വിസ്തീർണം എത്ര ഓരോ ഘട്ടത്തിൻ്റെയും, അത് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കണക്കിനാണോ പ്ലാൻ ചെയ്യുന്നത്, ഓരോന്നിനു വേണ്ട നിർമ്മാണ ചെലവ് എത്ര, ഇങ്ങനെയുള്ള സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നത്. അല്ലാതെ മറവ് ഞാൻ 77,000 രൂപ ആയി മറ്റേ ഇതിനായി മറിച്ചതിന് പറയും. നമ്മൾ ചില കടകളിലൊക്കെ സാധനം വയ്ക്കുമ്പോൾ ബില്ലില്ലാതെ ചുമ്മാ എഴുതരില്ലേ വെള്ള പേപ്പറിൽ, അങ്ങനെ വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ കൊടുക്കുന്ന സമയമാണോ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്? അപ്പൊ ഇത് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാനാണ് ചെയ്യുന്നത്. ഇത്ര വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ചെറിയൊരു കൈ സഹായം കേന്ദ്രത്തിന്റെ സൈഡിൽ നിന്ന് ഭാഗത്തിന് വരേണ്ട ആവശ്യം, അതിന് അത് കൊടുത്തല്ലോ. SDRF എന്ന് പറയുന്ന സംവിധാനത്തില് 145 കോടി രൂപ ഓൾറെഡി കേന്ദ്രം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ആ പണത്തെ കുറിച്ച് എന്താ മിണ്ടാത്തത്? ആ പണം എന്താ ഉപയോഗിക്കാത്തത്? അതാണ് ചോദ്യം. അതും കൂടെ ചേർത്താണ് ഈ 648 കോടി രൂപ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് എന്താ പൈസ വിനിയോഗിക്കാത്തത്? കേരളത്തിലെ മാധ്യമങ്ങളും പിന്നെ രാഷ്ട്രീയ പാർട്ടികളും, അതായത് പ്രത്യേകിച്ച് VD സതീശന്റെ പാർട്ടിയും ചേർന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്നത് കേന്ദ്രം സഹായിക്കുന്നില്ല, കേന്ദ്രം സഹായിക്കുന്നില്ല, കേന്ദ്രം സഹായിക്കുന്ന നിലവിളി എന്തിനാണ്ടാ? മോദി വിരോധം ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ പിന്നെ വളർത്തുക. ഒപ്പം ഞങ്ങളാണ് ഈ ദുരന്തത്തിൽ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതെന്ന് ആളുകളെ കാണിക്കുക. ഇത് പൊള്ളയാണെന്ന് കഴിഞ്ഞ 2 ദിവസം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളല്ലോ മാതൃഭൂമി, മനോരമ, അവർക്ക് വരെ എഴുതേണ്ടി വന്നില്ലേ 1 രൂപ എന്ന് ചിലവാക്കിയില്ല എന്ന്? എന്നിട്ട് ഒരു വാക്ക് മൊഴിഞ്ഞോ ഈ ഗോവിന്ദനോ പിന്നെ പിണറായി വിജയനോ അതിൻ്റെ ഒരു റീസൺ പറഞ്ഞോ, എന്താണ് അതിൻ്റെ പിന്നെ കാരണമെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തിയിട്ട് പറയാൻ കഴിഞ്ഞോ? ഇല്ല. ഈ റിപ്പോർട്ട് കൊടുത്തോ? ആദ്യം പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോൾ ചീഫ് സെക്രട്ടറി പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറി മറ്റൊന്ന് പറയുന്നു, പിന്നെ പ്രതിപക്ഷ നേതാവ് ഒത്തുകളിക്കുന്നു, ഇവ രണ്ടുകൂടി ചേർന്നിട്ട് പിന്നെ ചില അവസരങ്ങളിൽ ഒരുമിക്കുന്നു,
ചില അവസരങ്ങളിൽ ഞങ്ങൾ വേറെ മാറി നിൽക്കുന്നു. ഇത്തരം ഈ പറഞ്ഞതിലെ ഈ എന്താണ് പൊറാട്ട നാടകം കേരളം കണ്ടു മടുത്തിരിക്കുക. അതുകൊണ്ട് ഈ ദുരന്തം എന്ന് പറയുന്നത് പിന്നെ വയനാടിനെക്കാൾ ദുരന്തം എന്ന് പറയുന്നത് ഈ പിണറായിയുടെ ഭരണമാണ് കേരളത്തിൽ ഏറ്റവും വലിയ ദുരന്തം. 3 മാസമായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥന്മാരെല്ലാം കിട്ടില്ലല്ലോ ഇവിടെ. ബാക്കി എല്ലാത്തിനും ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുന്നത് എല്ലാം തരികടയ്ക്കും. ഇവരെ ISR മാർ തമ്മിലടിക്കുന്നു, പിന്നെ വഴക്ക് പറയുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. ഇതിൽ നിന്ന് ആളുകൾ ഉപയോഗിച്ചിട്ട് എന്താ ഈ ഇത് ചെയ്യാത്തത്? ഈ കണക്കുകൾ തയ്യാറാക്കി കേന്ദ്രത്തിൽ കൊടുക്കാൻ ഞാൻ തരുന്ന ഡീറ്റെയിൽ റിപ്പോർട്ട്. ഇപ്പൊ അത് CMO ഓഫീസ് ഇരിക്കുകയാണ്. ആളെ രസം ഈ ഡീറ്റെയിൽ തയ്യാറാക്കിയ ഡീറ്റെയിൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനാണ് അവിടെ വെച്ചോണ്ടിരിക്കുന്നത്? അത് തയ്യാറാക്കി എത്ര പെട്ട് എന്താ കേന്ദ്രത്തിൽ കൊടുക്കാത്തത്? അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, സത്യങ്ങൾ ജനങ്ങൾ അറിയിക്കാതെ കേവലം മുരളീധരൻ അത് പറഞ്ഞു അല്ലെങ്കിൽ മോദി ഇത് പറഞ്ഞു എന്നുള്ള രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങളെ, അതായത് വയനാട്ടിലെ അതിജീവിക്കപ്പെട്ട ജനങ്ങളെ പരിഹസിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്.